കൈപ്പിലഞ്ചോ നാഷണൽ പാർക്ക് മണിപ്പൂർ വരെ പോയതാണ്. മണിപ്പൂരിൽ കൈപ്പിലഞ്ചോ നാഷണൽ പാർക്കും ലാക്തോൽ ലേക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് കാണാം. നമസ്കാരമുണ്ട്. ഞാനേ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് റോക്താക് ലേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ റോക്താക് ലേക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോക്താക് ലേക്കില് കൈപ്പിലഞ്ചോ നാഷണൽ പാർക്ക് 15 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഞാനിങ്ങനെ മണിപ്പൂരിലെത്തി. മണിപ്പൂരിൽ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് മാവോ എന്നാണ്. അവൻ്റെ കൂടെ ഞാൻ കുറച്ച് മണിപ്പൂരിയൻ യാത്രകൾ ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഈ ലോക്താൽ ലേക്കിൽ വന്നു. അവൻ്റെ കാറൊക്കെ എടുത്ത് ലോക്താൽ ലേക്കിലേക്ക് വന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ആ ഫ്ലോട്ടിംഗ് ലേക്കാണ്. അപ്പോൾ എന്താണ് ഫ്ലോട്ടിംഗ് ലേക്ക് എന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ വന്നതാണ്. അന്നേരം കൈപ്പിലഞ്ചോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ലോകത്തെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് ലേക്കാണ്. അതാണ് കൈപ്പിലഞ്ചോ നാഷണൽ പാർക്ക്. ഭയങ്കര മനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ് ഈ കൈപ്പിലഞ്ചോ നാഷണൽ പാർക്കിൽ. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ലോക്താൽ ലേക്ക്. 15 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു കൈപ്പിലഞ്ചോ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നോർത്തേൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഈ ലോക്താൽ ലേക്ക് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ മെത്തകളായിട്ടും വട്ടം വട്ടമുള്ള ചെറിയ മെത്തകളായിട്ടുമൊക്കെ ഇങ്ങനെ വെറ്റ് ലാൻഡിനകത്തോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഭൂപ്രകൃതിയാണ് ഈ കൈപ്പിലഞ്ചോ നാഷണൽ പാർക്കിൽ അല്ലെങ്കിൽ ലോക്താൽ ലേക്കിലുള്ളത്. ഈ ലോക്താൽ ലേക്കിലേക്ക് പോകുന്ന ഒരു വിശേഷമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനും മാവോയും കൂടെ രാവിലെ കാറെടുത്ത് പോയി. കുറേ ദൂരം ഉണ്ടായിരുന്നു മാവയുടെ വീട്ടിൽ നിന്ന്. അവിടെ നിന്നൊരു ഒരു 100 കിലോമീറ്ററോളം ഉണ്ട് ഈ നാഷണൽ പാർക്കിലേക്ക്. അങ്ങനെ ഞങ്ങൾ കൈപ്പിലഞ്ചോ നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തി. വളരെ മനോഹരമായ ഭൂപ്രകൃതി. മണിപ്പൂരിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ മലകളും കുന്നുകളും ഒക്കെ നിറയപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണ് ആ സ്ഥലത്ത്. ഈ നോർത്ത് ഇന്ത്യ പോലെയൊന്നുമല്ല. ഈ 7 സ്റ്റേറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നേരം വെളുക്കുകയും നേരത്തെ വൈകുകയും രാത്രിയാകുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ പോയി. മനോഹരമായ സ്ഥലമായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. പിന്നെ ഞാൻ അവിടെ ചെന്ന് ഒരു ബോട്ടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് വേണം അകത്തേക്ക് പോകാൻ. അങ്ങനെ ഒരു ബോട്ട് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ കൈപ്പിലഞ്ചോ നാഷണൽ പാർക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ലോക്താക് ലേക്കിൻ്റെ അകത്തേക്ക് നമ്മളിങ്ങനെ ഒരു ചെറിയ സവാരി പോവുകയാണ്. വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതി ആയിരുന്നു കേട്ടോ അത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതിനകത്തൂടെ പോകുമ്പോൾ. നമ്മൾ ഈ മൺട്രോ തുരുത്ത് എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ അടി മുതൽ മുകളിൽ വരെയുള്ള തുരുത്തുകളല്ല. ഈ വെറ്റ് ലാൻഡിൻ്റെ മുകളിൽ ചെറിയ പാച്ചസായിട്ടും റിങ്സായിട്ടും ഒക്കെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അതാണ് അവിടുത്തെ ഒരു തുരുത്ത്. ആ തുരുത്തിൻ്റെ മുകളിൽ ഫിഷർമാൻസ് താമസിക്കുന്നുണ്ട്. അതായത് ഈ മീൻ പിടിക്കുന്നവർ, അതുകൊണ്ട് ഈ സ്ഥലം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേര് അവിടെ ജീവിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ നമുക്ക് സാധിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ അതൊക്കെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഈ പാർക്കിലേക്ക് പോയത്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ജീവിയാണ്, സംഘി എന്ന് പറയുന്നൊരു ജീവിയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ നോക്കാം. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരു സ്ഥലമാണ്. അങ്ങനെ ബോട്ടിൽ കയറി ഏകദേശം ആ ഒരു ലേക്കിൻ്റെ ഒരു ഏകദേശം ഒരു ഭാഗമൊക്കെ നമ്മൾ കവർ ചെയ്തു. നല്ല മനോഹരമായ ഒരു ബോട്ടാണ് കേട്ടോ. ബോട്ടൊക്കെ തന്നെ കാണാൻ തന്നെ ഒരു രസമാണ്. ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ബോട്ട്. അപ്പോൾ അങ്ങനെ കൊള്ളാം. ഞാനും മാവും കൂടെ ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. മനോഹരമായിട്ട് ഞങ്ങൾ അതിനകത്ത് കയറി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോയി. ഞങ്ങളെ അവിടെ ഒരു ചായ കുടിക്കാനൊരു സ്ഥലത്തുകൊണ്ട് ഇറക്കി. ഞാൻ ആ ചായ കുടിക്കാനുള്ള സ്ഥലത്തുകൊണ്ട് ഇറക്കിയപ്പം അവിടെ നമ്മളൊന്ന് ഓടി നടന്നങ്ങ് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആ ചായ കുടിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാം. ഇത് ഒരു ലേക്കിൻ്റെ നടുക്കുള്ള ഒരു തുരുത്ത് പോലൊരു സ്ഥലമാണ്. തുരുത്താണെങ്കിലും പോച്ചപ്പുറമാണ്. പോച്ചപ്പുറത്ത് ഈ ആളുകൾ വീട് വച്ചിരിക്കുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റുകൾ വരെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. അവർ കണ്ട താറാവിനെ വരെ കുളത്തിൻ്റെ നടുക്ക് വളർത്തുന്നുണ്ട്. അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിപ്പൂരിൽ കോഫ്താ ലേക്ക് എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഇത് നമുക്ക് കാണുമ്പോൾ വളരെ മനോഹരമായ അതിശയമായി തോന്നും. നമ്മുടെ മൺട്രോ തുരുത്തൊക്കെ പോലുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് ആദ്യം തോന്നുമെങ്കിലും ഇത് അതുപോലെയല്ല. ഇതിനകത്ത് നമുക്ക് ചവട്ടമ്പോൾ ആണ്ടേ, ചവട്ടമ്പോൾ നമ്മളൊന്ന് ചാടിയാൽ ഇവിടെ എല്ലാം കടന്ന് തുള്ളുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അതിലേക്കൂടെ ഇല്ലേ കൂടെ നടന്നു പോകാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണിത്. പക്ഷെ സൂക്ഷിച്ച് നടന്നില്ല എങ്കിൽ നമ്മൾ വെള്ളത്തിനകത്ത് വീഴും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സൂക്ഷിച്ച് നടക്കുക എന്നുള്ളതാണ്. നമുക്ക് സൂക്ഷിച്ച് നടക്കാം, സൂക്ഷിക്കാതെ നടക്കാം. ഈ ബോട്ടിനകത്ത് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ആളുകൾ ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ. ഇത് മണിപ്പൂരിലെ ഒരു സ്ഥലമാണ്.
അങ്ങനെ നമുക്ക് ഈ അടിപൊളി നാഷണൽ പാർക്കൊക്കെ കണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഫ്ലോട്ടിംഗ് പാർക്ക് എന്താണ് ഫ്ലോട്ടിംഗ് എന്നൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ പാർക്കിൻ്റെ ഇടമായിട്ട് അവരിങ്ങനെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഗി എന്ന് പറയുന്ന ഒരു മൃഗമാണുള്ളത്. സംഗി എന്ന് പറയുന്ന ഒരു മൃഗം 1950 അവർ പൂർണ്ണമായിട്ടും നശിച്ചു പോയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നശിച്ചു പോയിട്ടില്ല, അവരിനിയും അവരുടെ വംശമുണ്ട്. അതിൻ്റെ 200 പരം സംഖികൾ ഇപ്പോഴും ജീവനോടെ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഖ്യയെ പറ്റി പറയുമ്പോൾ അവർ ബൈൻഡിങ് സോൾ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നേച്ചർ, അതായത് ഈ ഹ്യൂമൻ്റെയും നേച്ചറിൻ്റെ ഇടയിലുള്ള ബൈൻഡിങ് സോളായിട്ട് ആണ് സാധാരണ സംഖി എന്ന് പറയുന്ന മൃഗത്തെ നമ്മൾ കാണുന്നത്. വളരെ ഒരു മാൻ്റെ പോലെയാണ്. ഞാൻ അതിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിലൊരു ഈ വാച്ച് ടവറിൽ കയറിയ ശേഷമാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തത്. വാച്ച് ടവർ കയറിയാൽ വെറുതെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല. അവിടെ ഒരു വലിയ ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. ബൈനോക്കുലറിൻ്റെ അറ്റത്തൂടെ നമ്മൾ ഇങ്ങനെ അതിനെ നോക്കി കണ്ടുപിടിക്കണം. അതെവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ അതിനെ നോക്കി കണ്ടുപിടിക്കണം, ആ കാട്ടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതിനെ കണ്ടുപിടിച്ച ശേഷം ആ ബൈനോക്കുലറിനകത്ത് നമ്മൾ ഇങ്ങനെ ഫോൺ വെച്ചോ അല്ലെങ്കിൽ ക്യാമറ വെച്ചോ അതിനകത്ത് വെച്ച് ഫോട്ടോ എടുക്കണം. അങ്ങനെ ഞാനെടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. കുറേ നേരം കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ജീവി അതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഞാനിങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കി 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 വേറെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നു. കുറേ നേരം നോക്കും, കാണുന്നില്ല, വീണ്ടും നോക്കും, കാണുന്നില്ല. അങ്ങനെ ആ സ്ഥലമെല്ലാം നമ്മളിങ്ങനെ കണ്ടു. അങ്ങനെ കണ്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത്. വളരെ മനോഹരമായ സ്ഥലമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായൊരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ പോയി കാണണം കേട്ടോ. ഈ നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ളതുപോലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലെ അല്ല. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഒരു വ്യത്യാസമുള്ള രീതിയാണ്. അവിടുത്തെ ആഹാര രീതി, അവിടുത്തെ എല്ലാം വ്യത്യാസമാണ്. ഞാൻ ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ആഹാര രീതി ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഭക്ഷണ രീതി, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പുറകെ വരുന്നതായിരിക്കും. നമുക്ക് ആ സ്ഥലങ്ങളെയൊക്കെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ അറിയാം. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ 7 സിസ്റ്റർ സ്റ്റേറ്റ്സിനെ പറ്റി മനസ്സിലാക്കാം. നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുള്ള മനോഹരമായ അടിപൊളി സുന്ദരമായ ഫ്ലോട്ടിംഗ് ലേക്കാണ്. ഇങ്ങനെ ഒരു പ്രകൃതിയുടെ ജം ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു ജമ്മാണ് ഈ ഫ്ലോട്ടിംഗ് ലേക്ക്. അപ്പോൾ ഈ ലേക്കും സംഖി എന്ന് പറയുന്ന ഈ മൃഗത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വീണ്ടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുക. അപ്പം ഇതുപോലുള്ള അടിപൊളി, ഇങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത, ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത പല പല സ്ഥലങ്ങളിലേക്ക് ഇനിയും നമ്മളിങ്ങനെ പോകുന്നതായിരിക്കും. ഇങ്ങനെ പോയിട്ട് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മളിങ്ങനെ വീണ്ടും വരുന്നു. മണിപ്പൂർ, നാഗാലാൻഡ്, ആസാം, മിസോറാം എന്ന് പറയുന്ന ഈ സംസ്ഥാനങ്ങളിലെ മനോഹാരിത, പ്രകൃതി രമണീയത, അത് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. മങ്ക് ട്രാവലറിൻ്റെ അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്, സീ യു അഗെയിൻ.